എന്തു തുടങ്ങാൻ? വിചാരണ. മരിച്ചു കിടക്കുന്ന ഇവനെ വിചാരണ ചെയ്തിട്ട് എന്തു കാര്യം? മരിച്ചു കിടക്കുന്ന ഇവന് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി. മരിച്ചു കിടക്കുന്ന ഇവന്റെ ജീവിതത്തെ നമുക്കൊന്ന് ചികഞ്ഞാനോ? ചികയാൻ നമ്മൾ ആര്? ഇവൻ കുട്ടിക്കാലത്ത് കുത്തിവരിച്ച രണ്ട് കോമാണ് യുവങ്ങളല്ലേ നമ്മൾ. അതെ, ഇവന്റെ അച്ഛൻ പൊന്നുപോലെ സൂക്ഷിച്ച ആ ചിത്രം, ഇവൻ ആദ്യമായി കുത്തിവരച്ച ചിത്രം. അയാൾക്ക് ഇവൻ നല്ലൊരു ചിത്രകാരനാകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാം, 27 വയസ്സിൽ ചത്തു മരിച്ചു കിടക്കുന്നു. നമുക്കിവനെ പരേതൻ എന്ന് വിളിച്ചാലോ? ഇവന്റെ ശരിയായ പേര്? മരിച്ചവർക്ക് എന്തിന് പേര്, മതം, ജാതി? ഇത്ര പെട്ടെന്ന് ഇതുപോലെ വെള്ളം പൊളിച്ച് കിടക്കുമെന്ന് ഇവൻ കരുതി കാണോ? ഇത് തന്നെ ആയുസ് നീട്ടി കിട്ടിയതാണെന്ന് ഞാൻ പറയും. ഞാനൊരു കാര്യം പറയട്ടെ, പരേതന്റെ മരണ കാരണം എന്നെ കണ്ണമ്മേ നിനക്കറിയാവുന്നാണല്ലോ. അതിപ്പോ ഒറ്റ ഒന്നായിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കും? ലഹരികളെല്ലാം ഉണ്ട്, മദ്യം, പുകവലി, മയക്കുമരുന്ന്. മയക്കുമരുന്ന് എന്ന് വെച്ചാൽ പുകയായും കൊടിയായും സ്റ്റിക്കറായും എന്തിനേറെ പാമ്പിൻ വിഷമായി പോലും കിട്ടുന്ന ലഹരികളെല്ലാം ഇവനിവന്റെ ശരീരത്തിൽ വലിച്ചു കയറ്റിയില്ലേ? പക്ഷേ ഒരു ലഹരിയെ മാത്രം ഇവൻ കണ്ടെത്തിയില്ല. അതെ, ജീവിതം എന്ന ലഹരിയെ സ്വന്തം അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം സന്തോഷത്തോടെ നല്ല ഭക്ഷണം കഴിച്ചും നല്ല പാട്ടുകൾ കേട്ടും അവരുടെ കളിജീവികൾക്കിടയിൽ സന്തോഷ നിറവർക്കിടയിൽ പോയൊരു ദിവസം പോലും കഴിഞ്ഞുകൂടാൻ ഇവനെ സാധിച്ചില്ല. ഇവൻ മാത്രമല്ല, ഇവൻ മകനായി പിറന്നത് മൂലം ഇവന്റെ അച്ഛൻ, ഇവന്റെ അമ്മ, ഇവൻ കൈപിടിച്ചു കൊണ്ടുവന്ന ഇവന്റെ പെണ്ണ്, ഇവനെ പിറന്നു വീണ പാവം മക്കൾ, എല്ലാവരെയും ഇവൻ കെടുത്തി കളഞ്ഞില്ലേ? പഠിക്കാൻ പോകുന്ന വിദ്യാലയ പരിസരങ്ങളിൽ
എട്ടും പൊട്ടും തിരിയാത്ത ആ കുട്ടികളെ ലഹരിയിലെ അടിമകളാക്കുന്നതിന് കഴുകൻ കണ്ണുകളുമായി പലരും പതുങ്ങിയിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ന്യായീകരണം പറച്ചിൽ മാത്രം. പിള്ളമടിച്ച് സഹകരണം നശിപ്പിച്ച ഒരുവിന്റെ വാക്കിനെ ആരും വിശ്വസിക്കും? അതും ശരിയാണ്. ബുദ്ധി ഉറച്ചത് മുതൽ ഞാൻ പറയുന്നത് നോ എന്നാൽ തീർത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലോ സംഭവിക്കുമായിരുന്നു. കോളേജിൽ ആദ്യമായി മദ്യത്തിന്റെ രുചി അറിഞ്ഞ നിമിഷം എന്തുകൊണ്ട് ഇവൻ വേണ്ടെന്ന് വെച്ചില്ല? കോളേജിലോ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ലഹരിയുടെ ഉപയോഗം പടരുന്നുവെന്ന് നീ അറിഞ്ഞില്ലേ? എങ്കിൽ നീ പറ നമ്മുടെ മക്കൾക്ക് ലഹരിയുടെ ഉപയോഗത്തിൽ നോ പറയേണ്ടടുത്ത് നോ എന്ന് തീർത്ത് പറയാനുള്ള ധൈര്യവും ബോധവും അവബോധവും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അത് കൊള്ളാം. ദിവസവും മദ്യപിച്ചു വരുന്ന ഒരു രക്ഷിതാവിന് തന്റെ മക്കളെ ഉപദേശിക്കുവാൻ ധാർമ്മികമായിട്ടും എന്ത് അർഹതയാണുള്ളത്? ഏതായാലും മരിച്ചു കഴിഞ്ഞു. ഇനി സ്വസ്ഥമായിരുന്ന ബോധത്തോടെ വല്ലതും പറഞ്ഞും കേട്ടുമൊക്കെ ഇരിക്കും. ഒരു ദിവസം പോലും നിന്നെ സ്വഭാവത്തോടെ കണ്ടിട്ടില്ല. പിന്നെ കളിയാക്കിയതാണല്ലേ? ഇതാണ് നിങ്ങളുടെ ഒക്കെ തെറ്റ്. അതെ, അമിതമായ മദ്യപാനം ഒരു രോഗമാണ്. മദ്യപാനം മാത്രമല്ല, ലഹരി കരിമപ്പെടുക എന്നതും ഒരു രോഗമാണ്. ശരിയായ ചികിത്സ കൃത്യമായ സമയത്ത് നൽകിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗം. അതും ശരിയാണ്. അതും ശരിയാണെന്നല്ല, അതാണ് ശരി. ഇന്നുള്ള മദ്യപന്മാരിൽ ബഹുഭൂരിപക്ഷത്തെയും ശരിയായ ചികിത്സയും കൃത്യമായ കൗൺസിലിംഗും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പഴയ ആ നല്ല ജീവിതത്തിലേക്ക് മടങ്ങി കൊണ്ടുവരാനായിട്ട് കഴിയും. ഇതൊക്കെ അറിയാമായിട്ടും നീ എന്തേ അങ്ങനെയൊന്നും ചെയ്തില്ല? ചില തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴേക്കും അതിന് വിലയായി സ്വന്തം ജീവിതം തന്നെ നൽകേണ്ടി വരുന്നു. മടങ്ങി വരാനാവാത്ത വിധം ജീവിതത്തിന്റെ ഈ മറുപുറത്ത് എത്തി നിൽക്കുമ്പോഴാണ് എനിക്കിതൊക്കെയും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഞാൻ നഷ്ടമാക്കിയത് എന്റെ സുന്ദരമായ ജീവിതം, ഇതിന്റെ മനോഹരമായ മുഹൂർത്തങ്ങൾ, എന്റെ അച്ഛനമ്മമാരുടെ വാത്സല്യത്തെ, എന്റെ പ്രിയതമ്മയുടെ പ്രണയത്തെ, എന്റെ മക്കളുടെ സ്നേഹത്തെ എല്ലാം ഞാൻ മദ്യത്തിന് വേണ്ടി നശിപ്പിച്ചു കളഞ്ഞു. എന്റെ പൊന്നോമനകൾ, എനിക്ക് പിറന്ന രണ്ട് പിഞ്ചു മക്കൾ, അവരിനെ അച്ഛന്റെ സ്നേഹമെന്നറിയാതെ ഈ ഭൂമിയിലൂടെ അലഞ്ഞു തിരിയേണ്ടി വരുന്നുണ്ട്. അവർക്ക് നല്ല ഒരു ഭക്ഷണം വാങ്ങി കൊടുക്കാൻ, അവർക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ, അവരെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ച റൂമ നൽകാൻ, ഇതൊന്നും ജീവിച്ചിരുന്ന കാരണം ഞാൻ ചെയ്തിട്ടേയില്ല. നിങ്ങൾ ഇപ്പോൾ കണ്ടത് വേറൊരു സ്വപ്നം.
വെറും സ്വപ്നമല്ല, തിരിച്ചറിവിലേക്ക് നയിച്ച സ്വപ്നം. റീത്തും കരച്ചിലും നിലവിളി ശബ്ദമില്ല. Do you dream of studying or working abroad? Unlocking your future starts with mastering the language. NVTS Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests. IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVTS Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and objective structured clinical examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. NVTS Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.